2018 ആകുമ്പോഴാണ് കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരുപാട് കഴിഞ്ഞിട്ടാണ്. നമ്മൾ എഴുതുന്നുണ്ടല്ലോ, അത് കത്തിച്ച് കളയാം, വീണ്ടും എഴുതാം, നോവലാവാം, ചെറുകഥയാവാം, ആസ്വാദനാവാം. പക്ഷെ അന്നത്തെ കാലത്ത് ഈ മുഖപുസ്തകം ഫേസ്ബുക്ക് ഒന്നും ഇല്ലാത്ത സമയത്ത് ഇത് എത്തിക്കാൻ നമുക്ക് വഴിയൊന്നുമില്ല. ഉള്ളത് മാത്രവും ഈ മുന്തി മുന്തി വീക്കിടികൾ, അവരെ നമ്മളത് സ്വീകരിക്കില്ലല്ലോ. അത്രയും ക്വാളിറ്റി ഇല്ല നമ്മളെ എഴുത്തിന്. ഇപ്പൊ അങ്ങനല്ല, ഇപ്പൊ ആർക്ക് ആരെ എഴുത്തും മുഖപുസ്തകത്തിലോ ഫേസ്ബുക്കിലോ. ഞാൻ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ അതിന്റെ സൈസാണ് ഉണ്ടായത്, 18 ഇപ്പൊ അടുത്താണ് ഞാനത്. ഇന്ന് ആസ്വാദന കുറിപ്പുകളാണ് ആദ്യം ഫേസ്ബുക്കില് എന്റെ വാളിലും ഗ്രൂപ്പുകളുണ്ട്, വായനക്കാർ, നല്ല വായനക്കാരുടെ ഗ്രൂപ്പുകൾ. അവിടെ കുറെ കൂട്ടുകാരെ കിട്ടി. അപ്പൊ അവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു, കാരണം ഞാൻ നിരൂപണം പഠനവും നല്ല എഴുതുന്നത്, ഞാൻ വായിച്ച ആ അനുഭവം, ഞാൻ വായിച്ച സിറ്റുവേഷൻ ഉണ്ടാവും. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വായിച്ചിട്ടുണ്ടാവാം, കുന്നിന്റെ മുകളിൽ വായിച്ചിട്ടുണ്ടാവാം, പണിസ്ഥലത്ത് വായിച്ചിട്ടുണ്ടാവാം. അപ്പൊ അത് വായിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടാവാം. അങ്ങനെ ഒരു പ്രസാധകർ കൊല്ലത്തുള്ള പ്രവാദാ ബുക്സിന്റെ എഡിറ്റർ നൗഫൽ എന്ന് പറയും, സ്പെയിലൊക്കെ ലക്ഷ്യ തോന്നുന്നത്. പക്ഷെ ഇങ്ങോട്ട് വിളിച്ചു വരിക്കാൻ, മെസ്സഞ്ചറിൽ വന്നാൽ ഫോൺ നമ്പർ വാങ്ങി, പിന്നെ വിളിച്ചിട്ട് നമുക്കിത് പുസ്തകമാക്കിയാൽ ചോദിച്ചു. അപ്പോഴേക്ക് ഞാൻ 630 കുറിപ്പുകൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. വാളിലിട്ടത്, വാളിലിട്ടത് മാത്രം പുസ്തകമാക്കാറ് ഞാൻ. എൻ്റെ വാളിലിട്ടത് കുറിപ്പിലിട്ടാൽ ഒരുപാട് ഇട്ട്, എല്ലാവരെ പറ്റി എഴുതിയിട്ടുണ്ട്. ഇതിലിട്ട ഒരു 36-38 കുറിപ്പുകളാണ് അവർ പുസ്തകമാക്കുന്നത്. പെയിന്റ് പണിക്കാരൻ്റെ ലോകസഞ്ചാരങ്ങൾ എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ആദ്യ, അതെ, ചെറുത് ഇതാണത്. ലോകസഞ്ചാരം ടൈറ്റിലൊക്കെ അവരായിട്ടത് എനിക്കത് ശരിയായിട്ട് തോന്നി. അവര് കച്ചവടത്തിന്റെ ഭാഗം, അല്ലെങ്കിൽ ടൈറ്റിലെ സോങ് കൊണ്ടാവാം. അല്ല, അങ്ങനെയല്ല, അത് അത് തന്നെയാണ് അതിന്റെ നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത്, പെയിന്റ് പണിക്കാരന്റെ അത് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സെഗ്മെന്റ് നിന്ന് ഒരാള് എഴുതി വരുന്നു എന്ന് പറയുമ്പോൾ, അത് കാരണം അവർക്ക് പലപ്പോഴും കഴിവുള്ളവർ ഉണ്ടാവുമായിരിക്കാം, പക്ഷെ പലർക്കും സമയമില്ല, പലർക്കും അതിനിപ്പോ നിങ്ങൾ നേരത്തെ പറഞ്ഞു കല്ലുപണിക്കാരനും ഇതേ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അയാൾക്ക് പക്ഷേ സമയം ഉണ്ടാവില്ല, എഴുതാനുള്ള ഭാവന ഉണ്ടാവില്ല. ഞാൻ ഇട്ടതല്ല സംരക്ഷിച്ചതാണ്, രസമുള്ള ഡേറ്റ് തന്നെയാണ്. കാരണം അതിലുള്ളതൊക്കെ അങ്ങനത്തെ നിരൂപണം പഠനമൊന്നുമല്ല, ഇവരൊക്കെ എന്നെ അതിൽ ഫോൺ നമ്പറിലൂടെ വിളിക്കും. ആളുകൾ നല്ല അഭിപ്രായം പറഞ്ഞു, അവർ വായിക്കാത്ത പുസ്തകങ്ങളെ പറ്റി, വായിച്ച പുസ്തകങ്ങളെ പറ്റിയൊക്കെ ഉണ്ട്. കുറെ ആളുകൾ പിന്നെ എം ടി എന്താ ഇല്ലാത്ത മതിക്കുട്ടി എന്താ, എല്ലാവരെയും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ലല്ലോ. 630 കുറിപ്പ് പറഞ്ഞാൽ അത്ര വലിയ ഗ്രന്ഥമായി, അതൊന്ന് തുറക്കുകാരും സാധിക്കുന്ന കാര്യമല്ല. എപ്പോഴെങ്കിലും അപ്പോ അത് കഴിഞ്ഞ് പിന്നെ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ആണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായ ഒരു ഓപ്പണിംഗ് ആണല്ലോ അത്. പിന്നെ നേരത്തെ പറഞ്ഞ ഇതേപോലെ ഒരു ഒരു ലീഡ് ഉണ്ടാവുന്നു, വേറൊരു പ്രസിദ്ധീകരണം ഇങ്ങോട്ട് വരുന്നു. ഈ ഫേസ്ബുക്കിൽ പിന്നീട് ഞാൻ വായിച്ചതെല്ലാം ജീവിതങ്ങളാണ്, നമ്മുടെ ജീവിതങ്ങളെ സ്കെച്ച് ചെയ്യാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു ഫിക്ഷണൽ സാധനങ്ങൾ എഴുതാനുള്ള ശ്രമം ഉണ്ടായോ? അതല്ലെങ്കിൽ ഉണ്ടായി അപ്പോഴും. എന്താ വെച്ചാൽ നമ്മൾ ഈ വായനാ കുറിപ്പുകൾ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്കത് മടുത്തു. ഒരുപാട് പുസ്തകം വായിച്ച എല്ലാ പുസ്തകങ്ങളെ പറ്റിയും എഴുതുക, അതും വിമർശിക്കൽ കുറവാണ്, നല്ലത് എന്നേ പറയാറുള്ളൂ. നല്ലത് നല്ലത് ഞാൻ വായിച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ്. അപ്പൊ അത് മടുത്തു, ഏകദേശമൊക്കെ ഗ്രൂപ്പുകളിൽ ഇവിടെയൊക്കെ എഴുതി മടുത്തു. ഒരു പുസ്തകം ഇറങ്ങിയില്ലേ, ഇനി നമ്മൾ അതിനെ എഴുതുന്നത് എന്തോ മാറ്റിപ്പിടിക്കുക എന്നുള്ള നിലക്കാണ് എന്റെ അനുഭവ കുറിപ്പുകൾ എഴുതി തുടങ്ങിയത്. അപ്പൊ അതും പുസ്തകമായി. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ ഫിക്ഷൻ എഴുതുന്നുണ്ട്, പക്ഷെ വിശ്വാസം പോരാ, ആത്മവിശ്വാസം പോരാ. അപ്പൊ ഇത് തന്നെ ഇടയിൽ വന്നിട്ട് കഥകൾ, ചന്ദ്രിക വീക്കെൻഡിലും ട്രൂ കോപ്പി സ്വിപ്സിലൊക്കെ കഥകളൊക്കെ വന്നു, നോവലായിട്ട് ഒന്നും വന്നില്ല. അങ്ങനെ 3-4 എഴുതിയും തിരുത്തിയും വെട്ടിയും തിരുത്തിയും എഴുതിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഭാവിയിൽ നോക്കാം. രണ്ടാമത്തെ പുസ്തകം അതായത് ഓർമ്മ അനുഭവ കുറിപ്പുകൾ, അത് നല്ല സ്വീകാര്യത കിട്ടിയത്. കാരണം ആളുകൾ അനുഭവം എന്ന് പറഞ്ഞാൽ ഈ സാധാരണക്കാരൻ അനുഭവം ആരും വായിച്ചില്ല. ഒരു കക്കൂസ് ടാങ്കി കഴുകുന്നവന്റെ, പെയിന്റ് അടിച്ചിട്ട് കൂലിക്ക് കാത്തു നിൽക്കുന്നവന്റെ, അങ്ങനത്തെ വേദനകൾ, അത് ആരും വായിച്ചില്ല. പണ്ടൊക്കെ ബഷീറൊക്കെ എഴുതിയിരുന്നു, പക്ഷെ അപ്പോഴൊരു സാധാരണക്കാരന്റെ ലൈഫ് അദ്ദേഹം ഫിക്ഷനായിട്ട് എഴുതി, അനുഭവമായിട്ടില്ല. ഇത് ആളുകൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണോ, മറ്റുള്ളവന്റെ കാര്യം അറിയാ എന്നുള്ള സ്വകാര്യത അറിയാ എന്നുള്ളത് മനുഷ്യന്റെ, എന്റെ നിങ്ങളൊക്കെ ഒരു നമ്മളൊക്കെ ഒരു ഉള്ളിലുള്ള കാര്യമാണ്. മറ്റേ അന്യന്റെ കാര്യം അറിയാം, അന്യന്റെ കാര്യം അറിയാന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ അനുഭവിക്കാത്ത ഒരു ജീവിതം അതെ കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, ഓ ഇങ്ങനെയൊക്കെ ആണോ, അപ്പം ആ നിൽക്കുന്ന ആളുടെ മനസ്സ് ഇങ്ങനെയായിരുന്നു എന്നൊക്കെ അറിയുന്നതിന്റെ ഒരു ഒരു ക്യൂരിയോസിറ്റി. ഈ പെയിന്റ് പണിക്കാരൻ അല്ലെങ്കിൽ ആ ഒരു മേഖല ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് തന്നെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഒരുപാട് ജീവിതങ്ങളെ അടുത്ത് കാണാൻ. നേരത്തെ പറഞ്ഞ പോലെ ഓരോരോ വീടിന്റെയും അകത്തളങ്ങളിലേക്കാണ് ചെല്ലുന്നത്, അകത്തളം പുറത്തളം അയൽവാസികളും അവരും തമ്മിലുള്ള ബന്ധം, ചില വഴക്കുണ്ടാവാം. ഇപ്പൊ ഈ പുതിയ പുസ്തകത്തില് മനുഷ്യൻ എന്നത് അത്ര സുഖമുള്ള ഒരു ഏർപ്പാടല്ല. ഈ പുസ്തകത്തില് ഒരു ഇത് ഞാൻ നോട്ട് ചെയ്തത്, ഒരു വീട്ടില് പെയിന്റ് അടിക്കാൻ പോയിട്ട് അവിടെ ഉള്ള സ്ത്രീയോട് തോന്നുന്ന ഒരു ആകർഷണം, സ്വാഭാവികമായിട്ട് ആ പ്രായത്തിൽ ആർക്കും തോന്നാവുന്ന ഒരു എഫക്ഷനാണ്. ആ എഫക്ഷൻ പിന്നീട് അതിന്റെ ക്ലൈമാക്സിൽ അത് ഭയങ്കര രസമുള്ള ട്വിസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്.
അപ്പൊ ഞാനത് വായിച്ചപ്പോ എനിക്ക് തോന്നി അത് ഫിക്ഷൻ ആണോ എന്നൊരു തോന്നലുണ്ടായി. അത് ശരിക്കും ജീവിതം തന്നെയാണോ, അത് മുഴുവനായിട്ട് ജീവിതമാണോ അതോ ഫിക്ഷൻ ആണോ? ജീവിതമാണ് അനുഭവങ്ങൾ 99% എന്ന് തന്നെ പറയാം. പേര് സ്ഥലം സ്ഥലങ്ങൾ നമ്മുടെ ആളുകളെ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാതിരിക്കാൻ വേണ്ടി മാത്രം മറ്റു വരുത്തങ്ങൾ കൂടിപ്പോയ വർണ്ണങ്ങളിൽ ഇപ്പൊ ഉടുത്ത സാരി ഇന്നത് നമ്മൾ പറയുന്നത് ഒരു മഞ്ഞ സാരി ഉടുത്തു പറഞ്ഞാൽ അത് ചിലപ്പോൾ എന്റെ ഭാവനയാവാം, ചിലപ്പോൾ മാക്സി ആവാം ഒരിട്ടുണ്ടാവാം. അത്ര മാറ്റങ്ങളും അല്ലാതെ മറ്റു അനുഭവങ്ങൾ അതിലും എല്ലാ എല്ലാ അനുഭവങ്ങളും ഈ രണ്ട് പുസ്തകത്തിലെ ജീവിതാനുഭവങ്ങളൊക്കെ ആത്മകഥയിലുള്ളതും എല്ലാ അനുഭവങ്ങൾ തോന്നിയിട്ടുണ്ട്. ഇഷ്യൂ ബേസ് ചെയ്തിട്ടുള്ളത് അത് പെയിന്റ് മണി ഇല്ലാത്ത സമയത്ത് നമ്മളൊരു അയൽവാസിന്റെ ജോലിക്ക് പോകുന്നതാണ്. അപ്പൊ സ്വാഭാവികം നമ്മൾ എടുക്കുന്ന ജോലിയുടെ പ്രതിഫലം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജോലി എന്തെന്നുള്ളതല്ല. ഒരുപാട് ജോലി ചെയ്യുന്ന മനുഷ്യന്മാരുടെ ഭൂമിയിൽ എല്ലാവരും അവർക്ക് ഇഷ്ടപ്പെട്ട തൊഴിൽ അല്ലല്ലോ ചെയ്യുന്നത്, കിട്ടുന്ന തൊഴിൽ ചെയ്യണം. അപ്പൊ പെയിന്റിംഗ് ഇല്ലാത്തപ്പോ ഞാൻ ലോട്ടറി വിൽക്കും, ഇങ്ങനെ ഇത്തരം തൊഴിലുകളൊക്കെ പോകും പ്ലംബിങ്ങിനൊക്കെ. അപ്പൊ അന്ന് അങ്ങനെ മാറ്റുമ്പോ അത് ആ കുറിപ്പിലുണ്ട് വ്യക്തമായിട്ട്. പിന്നെ നമ്മൾ അതിനെ പറ്റി പറയുന്നത് പോരല്ലേ, രണ്ടാമത്തെ പുസ്തകത്തിലുണ്ട് അത് കൃത്യമായിട്ട്. ഈ ഇപ്പം എഴുത്തിപ്പം കുറേയായി എഴുതുന്നു, രണ്ട് മൂന്ന് പുസ്തകം വന്നു, അതിനൊക്കെ പുറമെ സോഷ്യൽ മീഡിയയിൽ സ്ഥിരം എഴുതിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ വായനയും ഇപ്പോൾ കുറച്ചും കൂടി ഗഹനമായി, കുറച്ചുകൂടി സീരിയസ് ആയ വായനയിലേക്ക് പോകുന്നു. ആ വായിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ എഴുത്തിനെ സ്വാധീനിക്കാറുണ്ടോ, അവരുടെ രചനാ രീതികളൊക്കെ സ്വാധീനിക്കാറുണ്ടോ, അതോ നമുക്ക് നമ്മളുടെ ഒരു രീതിയിലേക്ക് എത്തിപ്പെടാൻ പറ്റിയോ? തുടക്കത്തിലൊക്കെ സ്വാധീനം ഉണ്ടായിരുന്നു. ഒ വിജയനൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വിജയന്റെ ഭാഷാ ശൈലി മനോഹരമായ ഭാഷയാണ് അദ്ദേഹത്തിൻ്റെ. പിന്നെ അത് ഞാൻ അതിനെ ഓവർകം ചെയ്തു, അത് അതിജീവിച്ചു ഞാൻ അതിനെ. കാരണം അത് ശരിയല്ല, ബഷീറിനെ ഒക്കെ അനുകരിക്കാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പിടിക്കപ്പെടും. ബഷീറിനെ വിജയനൊക്കെ അനുകരിച്ച് പെട്ടെന്ന് പിടിക്കപ്പെടും, അത് എന്തെഴുതിയാലും നമ്മൾ. പിന്നെ എൻ്റെതായ ഒരു ശൈലി വന്നു, അങ്ങനെ അതിൻ്റെ വിഷയ സ്വാധീനം എന്ന് പറഞ്ഞാൽ അവരാ പ്രമേയം അവരുടെ ഭാഷ ആഖ്യാന ശൈലി ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവാം, പക്ഷേ എഴുത്തിനെ സ്വാധീനിക്കുന്നില്ല. കാരണം നമ്മൾ ഞാൻ എഴുതിയതുവരെ എൻ്റെ ജീവിതമാണ് എഴുതിയത്. അതുകൊണ്ട് അത് അന്ന് ആ സ്വാധീനം അങ്ങോട്ട് കടന്നു വരില്ല, ഭാഷയിൽ പോലും കടന്നു വരില്ല. വന്നാൽ ഞാൻ പദം വെട്ടി കളയും ചെയ്യേണ്ടത്. ഒരു വിജയന്റെ വാക്കുകൾ എപ്പോഴും കടന്നു വരും, മനഃപൂർവ്വം നമ്മൾ എഡിറ്റ് ചെയ്യും, എന്നിട്ട് മാറ്റി തന്നെ എഴുതി. ഞാനിപ്പോൾ ചില കുറിപ്പുകൾ ഞാൻ രാത്രിയൊക്കെ ഇരുന്നു, ജോലി കഴിഞ്ഞതിൻ്റെ എഫ് പി എവിടെ ആയാലും എഴുത്തെഴുത്താണല്ലോ എഫ് പി ആയാലും. കാരണം എഫ് പി വൈ നമ്മൾ നിസ്സാരാക്കാൻ പറ്റും. ഇപ്രാവശ്യത്തെ അക്കാദമി രാജശ്രീൻ്റെ ആ നോവലും കക്ഷി ആദ്യം എന്തോ എഴുതിയിരുന്നു, പിന്നെ ജീവിതം അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് സമയം എഫ് പിയിൽ വന്നുകൊണ്ടാണ് അത് മാതൃമീത് പ്രസിദ്ധീകരിക്കാനും അക്കാദമിയോട് വരെ എത്താനും കഴിഞ്ഞത്. എഫ് പി ഒരു നിസ്സാരമൊന്നുമല്ല, പക്ഷെ ആളുകൾ അവിടെ എന്തും എഴുതാം, അങ്ങനെ സ്വാതന്ത്ര്യം ഉണ്ട്. എഡിറ്ററും എഴുത്തുകാരനും ഒക്കെ ഒരാളാണ്, എന്ത് എഴുതണം നമ്മൾ തീരുമാനിക്കാം. അങ്ങനെ ഒരു എഡിറ്റിംഗ് നമുക്കുണ്ടെങ്കിൽ നല്ലത്. ഇപ്പൊ ഈ പുതിയ പുസ്തകത്തിന്റെ പേര് മനുഷ്യൻ എന്നത് സുഖമുള്ള ഒരു ഏർപ്പാടല്ല എന്ന് പറഞ്ഞ പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ പേര് തന്നെ ശരിക്കും ഇച്ചിരി ഒന്ന് ടോക്കായി, അത് ചിലരൊക്കെ ഫേസ്ബുക്കിലൊക്കെ എവിടെയൊക്കെയോ എന്തൊക്കെയോ അഭിപ്രായങ്ങളൊക്കെ എഴുതി കണ്ടിരുന്നു. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? ഉണ്ട്, അത് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ബ്ലർബ് പോലും വായിക്കാതെ തീരെ ഫേസ്ബുക്കിൽ ഇതിനാളെ എനിക്ക് വായനക്കാർ കുറയുമല്ലോ. ഒട്ടും എന്നെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് അതൊരു സുഖമുള്ള ഏർപ്പാടായിട്ട് തോന്നിയില്ല. മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യനുള്ള ഭൂമിയിലെ ഏറ്റവും ഉന്നതനായ സൃഷ്ടി. ബാക്കി മൃഗങ്ങളൊക്കെ നമുക്ക് നിസ്സാരമല്ല, കൊല്ലാം എന്തും ചെയ്യാം, നിയമമല്ലെങ്കിൽ നമ്മളൊക്കെ അവസ്ഥ എന്തായിരിക്കും മറ്റു മൃഗങ്ങളുടെ അവസ്ഥ. അത് അങ്ങനെ എന്നെ അറിയാത്തവര് എന്നെ അറിയുന്നവർക്കൊക്കെ ടൈറ്റിൽ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു. കുറെ കാലമായിട്ട് എഡിറ്റോറിയൽ രംഗത്ത് ഗവേഷണം നടത്തുന്ന മനുഷ്യൻ നല്ല ടൈറ്റിൽ പ്രസാദകരെ വിളിച്ചു പറഞ്ഞു. അപ്പം ഇന്നലെ എന്നെ വിളിച്ചു പറഞ്ഞുള്ളൂ, അതങ്ങനെ വിളി ഇദ്ദേഹം വിളിച്ചു എനിക്ക് ഹാപ്പി ആയി. 30 വർഷമായിട്ട് എഡിറ്റോറിയലിൽ റിസർച്ച് ചെയ്യുന്നൊരു മനുഷ്യനാണ് ജോസഫ്, പേര് കൃത്യം എനിക്ക് ഓർമ്മ, ഒറ്റ വാക്കിൽ ഞാൻ മറന്നുപോയി പറഞ്ഞു. അപ്പോൾ അതുപോലെ നല്ല ടൈറ്റിലാണ്, അങ്ങനെയാണ് അവസ്ഥ. പക്ഷേ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു നെഗറ്റീവ് വശവും അതാണെന്ന് തോന്നുന്നു. ഈ പൊങ്കാലടൽ ആരോ ആവട്ടെ എം ഡി ഒരു ഇത് തുടങ്ങി വെച്ചാൽ ഫേസ്ബുക്ക് അവിടെ പോയി നമ്മൾ മലയാളി പറയും, മലയാളി അവിടെ തൂറി വെക്കും. പിന്നെയാണോ സാധാരണ എഴുത്തുകാരൊക്കെ അവസ്ഥ, വിഷയമല്ല. എസ് ഹരീഷിന്റെ ഒക്കെ അവിടെയൊക്കെ പോയിട്ട് മീസ എഴുതി അവിടെയൊക്കെ ഇപ്പോഴും ഇല്ല തോന്നുന്നു. അത് കിട്ടിയതല്ലോ മീസ വന്ന സമയത്ത് ഇഷ്ടംപോലെ പൊങ്കാല കിട്ടിയിട്ട് ആ അക്കൗണ്ടൊക്കെ പൂട്ടി പോകുന്ന സംശയമുണ്ട്. പ്രത്യേകിച്ച് ഫോളോ ചെയ്തോ അറിയില്ലട്ടാ. ഈ പൊങ്കാലയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ അടുത്തിപ്പോ ഒരു പൊങ്കാല സ്വയം അനുഭവിച്ചിരിക്കുകയാണ് ഈ നോമ്പിന്റെ തുടക്കത്തിൽ. നോമ്പിന്റെ തുടക്കത്തിൽ എനിക്ക് ട്രൂ കോപ്പിയില് ഒരു ലേഖനം, ഒരു അനുഭവ ലേഖനം എഴുതുകയുണ്ടായി. അത് ഇവിടുത്തെ മതപക്ഷവാദികളാണോ അതോ പുരോഗമനവാദികളോ എന്താണ് അവരെ പറ്റി പറയുന്നതെന്ന് അറിയില്ല. അവരെല്ലാരും കൂടെ അങ്ങ് പൊളിക്കുക, അയർലൻഡ് നിർത്തി. അത് ശരിക്കും പറഞ്ഞാൽ അത്രക്കും പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഞാനത് വായിച്ചപ്പോൾ. കാരണം നമ്മൾ കണ്ടിട്ടുള്ള ഇപ്പോഴും അത്തരം ജീവിതങ്ങളെ എനിക്കടുത്തറിയാം, എൻ്റെ ഒക്കെ അടുത്ത ആളുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ല പൊങ്കാല ഇടാൻ മാത്രം പ്രശ്നങ്ങൾ അതിലുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് പ്രശ്നമായിട്ട് തോന്നാൻ കാരണം എന്താ അറിയപ്പെട്ടത്,
നമ്മുടെ കാര്യം എത്തുമ്പോഴാണ് അതൊക്കെ വിഷയം. അന്യൻ്റെ മതത്തെ വിമർശിക്കാം, അവിടുത്തെ മത തീവ്രവാദത്തെ വിമർശിക്കാം, അന്യൻ്റെ രാഷ്ട്രീയത്തിനും അവനെ നെറുകടേനും ഒക്കെ വിമർശിക്കാം. അവനവൻ്റെ കാര്യം എത്തുമ്പോൾ അവനവൻ്റെ മതം, അവനവൻ്റെ വീട്, അവനവൻ്റെ അടുക്കള, എല്ലാവരും പറഞ്ഞു എൻ്റെ അടുക്കള ഇങ്ങനെയല്ല എന്നാണ്. അതായത് ആ പറഞ്ഞ വ്യക്തിൻ്റെ അടുക്കള അങ്ങനെയല്ല, അത് പറയാൻ സ്ത്രീകളാരും വന്നില്ല, വളരെ കുറഞ്ഞ സ്ത്രീകളെ വന്നുള്ളൂ. അവർ മാന്യമായ ഭാഷയിൽ അവരത് പറയൊന്നും ഉപയോഗിച്ചില്ല. അവരൊരു 80% യോജിക്കണം, 20% വിയോജിക്കണം എന്നുള്ള അർത്ഥത്തിലാണ്. ശരിക്കും വരേണ്ട സ്ത്രീകളാണ് അടുക്കള. അവരെ മേഖല ആയിക്കി നമ്മൾ മാറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അടുക്കള ശരിക്കും ആയിരിക്കും ഭർത്താവിനും എല്ലാവർക്കും. നമ്മൾ ഒരു ആൺകുട്ടിനെ കൊണ്ട് അധികം വീടുകളൊന്നും പാത്രം മോറിക്കുന്നുണ്ടാവില്ല. പക്ഷെ പെൺകുട്ടിനെ ചെറുപ്പത്തിലേ പാത്രം മോറിക്കാം, നമ്മൾ പഠിപ്പിക്കും അടിച്ചു വരാൻ, അലക്കാൻ. കാരണം അവളെ കെട്ടിച്ചുവിടാനുള്ളത് ആ ഒരു ഇതിൽ നിന്ന് കളിച്ചിരുന്ന് വളർന്നു വന്ന ആളുകളാണ്. അവർ ഇപ്പോൾ ഒരു പുണ്യപ്രവൃത്തി പോലെ ചെയ്യുന്നവരുണ്ടാവാം, ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നുണ്ട്, അമ്മായിയമ്മ സ്വന്തം അച്ഛന. ഇത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ അവർ വളർന്നു വന്ന സംസ്കാരത്തിൽ ഉള്ള കുറച്ച് ആളുകൾ, അവർക്കത് പറ്റിയില്ല. ഞാൻ ആ എഴുതിയത് കുറച്ച് അതിശയോക്തി ഉണ്ടെന്ന്. പിന്നെ അവർ കുറേ ആളുകളെ വിമർശനം, പോസിറ്റീവായ വിമർശനം. ഇപ്പോൾ ട്രൂ കോപ്പി തന്നെ രണ്ട് ലേഖനം കൊടുത്തു, ഒരു സ്ത്രീയായിരുന്നു, ഒരു പേരെ ഓർക്കുന്നില്ല, മറ്റൊന്നൊരു മാഷാണ്. അതിൽ രണ്ടിലും അതവരെ വളരെ പറഞ്ഞു, കുറച്ച് അബ്ബാസിൻ്റെ കുറച്ച് അതിശയോക്തി ആയിപ്പോയി. അതാവാം, കാരണം എൻ്റെ പരിസരങ്ങളെ എനിക്കറിയത്തുള്ളൂ. വളരെ ചെറിയ മനുഷ്യനാണ് ഞാൻ പെയിന്റ് പോയി എടുക്കുന്ന ആള്. അപ്പൊ ഞാൻ കാണുന്ന വീടുകൾ അവിടെ വർഷങ്ങളായിട്ട് വലിയ മാറ്റമൊന്നുമില്ല. ഇനിയിപ്പോ എന്താ പെരുന്നാൾ വരാൻ പോകണം നമ്മൾ. ഈദ്ഗാഹിലൊക്കെ പോകുന്നത് വേറെ ഗ്രൂപ്പാണ്, പറഞ്ഞിട്ട് ആവശ്യമില്ല. ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് അവർ ഈദ്ഗാഹ് ഉണ്ട്, അവർക്ക് മറ്റ് ഗ്രൂപ്പുകൾ എടുത്തു പറയുന്നില്ല. അപ്പൊ അവരെ അവസ്ഥ എന്താ വെച്ചാൽ, പുരുഷന്മാർക്ക് അവർ അത്തറും പൂശി പുതുവസ്ത്രം അണിഞ്ഞ് അവർ വള്ളിയിൽ പോയി. ഇവർ തിരിച്ചു വരുമ്പോഴേക്കും പായസം ഉച്ചക്കുള്ള വിഭവം ഉണ്ടാക്കാൻ സ്ത്രീ അടുക്കളയിൽ നിൽക്കണം, വേർക്കണം. വേർക്കോന്ന് അവരൊക്കെ എന്നോട് ചോദിച്ചു, വേർക്കും ഈ ചൂടുകാലത്ത്? പുലർച്ചക്ക് വേർക്കും, എന്റെ ഭാര്യയ്ക്ക് വേർക്കാറുണ്ടെന്ന്, ഞാൻ കൂടെ ഉണ്ടെങ്കിലും. കാരണം ചുരുങ്ങിയ ചുറ്റുപാടുകളിൽ ഒരു അടുക്കളയിൽ ഏറോളം സൂര്യമില്ല ഞാനൊക്കെ താമസിക്കുന്നത്. അങ്ങനെ ഞാൻ മാത്രമല്ല താമസിക്കുന്നത്, ഈ എഴുതിയ ആളുകളൊക്കെ ഫേസ്ബുക്കിൽ എഴുതാൻ തന്നെ അത് അടിത്തട്ടിൽ ഇറങ്ങി വന്നിട്ട് ഒരുത്തൻ്റെ അടുക്കള കാണുകയോ അവിടെ ഒരു എയറോൾസ് ഉണ്ടോ എന്നറിയുന്ന മനുഷ്യന്മാരല്ല. ഞാനിത് കൃത്യമായിട്ട് അറിയുന്ന ആളൊരു പെയിൻറ്റർ ആയതുകൊണ്ട്, അല്ലാതെ നമ്മൾ അടുക്കള കാണാൻ പോകല്ലോ. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം അവിടുത്തെ ഒരു അന്തരീക്ഷം എന്തായാലും. നമ്മളത് കാണുന്നതാണ് പകലൊക്കെ, ആരാണ് അടുക്കളയിൽ പണിയെടുക്കുന്നത്. എന്നാൽ നല്ല കുടുംബങ്ങളുണ്ട്, ഭർത്താവ് തുല്യമായിട്ട് പണിക്കുന്ന ആളുകൾ എത്രയോ കാണുന്നുണ്ടാവും. അവർ അലക്കുന്നുണ്ടാവാം, അടിച്ചു വരുന്നുണ്ടാവും, എല്ലാതും പങ്കിട്ട് ചെയ്യുന്ന പങ്കാളികളുണ്ട്. പക്ഷെ അത് എനിക്കതിൽ സൂചിപ്പിക്കാൻ പറ്റാതെ പോയി. എന്റെ പോക്ഷതിരായതുകൊണ്ട് ഞാൻ മുമ്പേ അല്ല, ഞാൻ അത് വായിച്ച സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതില് അഭിപ്രായം പറഞ്ഞ ഒരുപാട്, അതിനെക്കുറിച്ച് ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ എഴുതിയ ആളുകളെ ഞാൻ വായിച്ചായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചത്, ഇവരുടെ ഒരു പേഴ്സ്പെക്റ്റീവ് വളരെ ചെറുതായിട്ട് തോന്നി. അവരുടെ ചുറ്റുവട്ടം മാത്രമേ കാണുന്നുള്ളൂ. അവരിടപെടുന്ന ആളുകളൊക്കെ നല്ല എലൈറ്റ് ക്ലാസ് വിദ്യാഭ്യാസം നേടിയ ഒരു ഗൾഫിലൊക്കെ ജോലിയുള്ള ഒരു മിഡിൽ ക്ലാസ് എലൈറ്റ് മുസ്ലിംസ്. ഇതല്ലാത്ത ഒരു വിഭാഗം ഇപ്പോഴും ഈ സമുദായത്തിൽ ഉണ്ടെന്നും അവരുടെ ജീവിതങ്ങൾ ഇപ്പോഴും ഇതുപോലെയൊക്കെ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ് എന്നുള്ളതും നമ്മൾ അവർ കാണുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്.